അല്ല, നിന്റെ അകൽച്ച മാറിയോ? അതോ അവരെ ഒഴിവാക്കാനായിട്ട് കള്ളം പറഞ്ഞതോ? സോറി, ഇത്രയും നാൾ വേദനിപ്പിച്ചതിന് ഇനി അങ്ങനെ ഉണ്ടാവില്ല. സീത ഇനി അകന്നു പോവില്ല. മാഡത്തിനെ ചതിക്കുകയാണല്ലോ മാഡം. മാഡത്തിന്റെ ഭർത്താവ് അടക്കം. എന്തുകൊണ്ടാണ് വേണു സാർ സത്യം സീതയോട് പറയാതിരുന്നത്? ഇനി പറഞ്ഞു കാണുമോ? അതിനുള്ള ഉത്തരം അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹം ഇതുവരെ സീതയോട് അത് പറഞ്ഞിട്ടില്ല, ഇനി പറയത്തുമില്ല. അതിനുള്ള വഴി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ പിണക്കം തീർത്തു എന്ന് മാത്രമല്ല, അവരെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരുമായി ഔട്ടിങ്ങിന് പോയതും സംസാരിച്ചതും. നിസ്സാര പ്രശ്നത്തിനായിരുന്നു അവരുടെ അകൽച്ച. ഞങ്ങളത് പറഞ്ഞു തീർത്തു. ഇപ്പൊ രണ്ടുപേരും ബീച്ചിൽ അങ്ങനെ കൈയും കൈയും ചേർത്ത് പിടിച്ചങ്ങ് നടക്ക. ഇതറിഞ്ഞപ്പോ അമ്മയുടെ സന്തോഷം കണ്ടില്ലേ? കല്യാണേട്ടന്റെ ജീവിതത്തിലെ ചെറിയ വേദന പോലും അമ്മയ്ക്ക് വലിയ വേദനയാ, അല്ലേ അമ്മേ? അതെ, ഏട്ടന്റെ ജീവിതത്തിലെ സന്തോഷം ഇല്ലെങ്കിൽ നമ്മൾ എത്ര സന്തോഷത്തോടെ ജീവിച്ചാലും എന്ത് കാര്യം, അല്ലേ അമ്മേ? അതെ അതെ, നല്ല മനസ്സുള്ളവര് തന്നെയാ. നിങ്ങള് അവരുടെ പിണക്കം തീർത്ത് അവരെ ഒരുമിപ്പിച്ചല്ലോ. അതെ, മുറിയിലും സോഫയിലുമായിരുന്ന രണ്ടുപേരെ ഞങ്ങൾ ഒരു മുറിയിൽ എത്തിച്ചു. ഇനി എനിക്കിവിടെ ചില്ലറ കലാപരിപാടികൾ ബാക്കിയുണ്ട്. സ്വാതി വാ. എന്ത് കലാപരിപാടി? മണിയറ ഒരുക്കി കൊടുക്കലാവും. കല്യാണിനും സീതയ്ക്കും കുട്ടികൾ ഉണ്ടാവരുത്. അവരുടെ സ്വത്തുവകകൾ അനുഭവിക്കാൻ ഒരു തായ്വഴി ഉണ്ടാകരുത്. പിൽക്കാലത്ത് അവരുടെ സ്വത്തുവകകൾ എല്ലാം അജയന്റെയും സ്വാതിയുടെയും മക്കളിലെത്തണം. ഇതായിരുന്നല്ലോ രാജേശ്വരി മേഡത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണല്ലോ ഈ കളികളൊക്കെ കളിച്ചത്. ആ സ്വപ്നമൊക്കെ തകർന്നു പോയല്ലോ മേഡം. പിന്നെ തല്ലിയിട്ടെന്ത് കാര്യം? വരാനുള്ള വഴി തങ്ങില്ല മേഡം. സീത ഒരു കുഞ്ഞിന് ജന്മം നൽകും. ഈ കണ്ട സ്വത്തുവകളെല്ലാം അനുഭവിക്കാൻ യോഗമുള്ള ഒരു കുഞ്ഞ്. Thank you.
അത് തടയാൻ ഇനി മുന്നിൽ ഒരു വഴിയുമില്ല രാജേശ്വരി മാഡം. എന്നോട് ദേഷ്യമുണ്ടോ? ഇത്രയും കാലം വേദനിപ്പിച്ചതിന്? എനിക്ക് എപ്പോഴും നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. താൻ അകന്നു നിന്നതിന് ചില കാരണങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ഞാനതിപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. എന്നുവെച്ച് അതെന്താണെന്ന് ഞാൻ ചെയ്യുന്നുമില്ല. ഇനി നീ എന്നിൽ നിന്ന് അകന്നു മാറില്ല എന്ന് പറഞ്ഞല്ലോ, അത് മതി എനിക്ക്. സന്തോഷത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോണം, അത് മാത്രം എന്റെ ആഗ്രഹം. എന്ത് രസമല്ലേ കുട്ടികളുടെ കൂടെ കളിക്കാൻ. കൊള്ളം കൊള്ളാം, ഇതൊന്നും മറ്റാരും കാണണ്ട. അജയ് ഇവിടെയും കൂടി ഇട. എന്തായത്, നിങ്ങൾ എന്താ കല്യാണിന്റെ സീതയുടെ മുറിയിൽ മുറി ചേഞ്ച് ചെയ്തോ? ഏയ്, മുറി ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾ അവരുടെ മുറിയിൽ കയറി എന്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്? ഇവിടെ ഒരു ഭജന നടത്താൻ പോവാ. ഇതുവരെ അങ്ങനെ ഒരു ഭജന ഈ വീട്ടിൽ നടത്തിയിട്ടില്ലല്ലോ. ഇനി അങ്ങനെ നടത്തുന്നെങ്കിൽ തന്നെ ഹാളല്ലേ കൂടുതൽ സ്ഥലമുള്ളത്, അവിടെ നടത്തിക്കൂടെ? ഏയ്, അവിടെ ശരിയാവില്ല. അവിടെ നടത്തിയാ മതി, ഞാനാ പറയുന്നത്. ഈ അച്ഛന്റെ ഒരു കാര്യം, ഒരു മകൻ എന്ന നിലയിൽ അച്ഛനോട് ഈ കാര്യത്തെ പറ്റി കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ വിഷയമല്ല. ഒരു കാരണവശാലും ഭജന ഇവിടെ നടത്താൻ ഞാൻ അനുവദിക്കില്ല. അച്ഛൻ ദൈവങ്ങൾക്ക് കോപം ഉണ്ടാവും.
ഭജന ഇവിടെ നടത്തിയാലാണ് ദൈവകോപം ഉണ്ടാവുക. ഹാളിൽ മതി. എന്റെ അച്ഛ അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കല്യാണേട്ടനെ സീതേച്ചയും കൊണ്ട് ഒരു ഔട്ടിങ്ങിന് പോയി. അവരുടെ പ്രശ്നം സോൾവ് ചെയ്തു. അവരിപ്പോ മുമ്പത്തെ കാല സ്നേഹത്തിലാണ്. ആ സോഫയിലുള്ള കടത്തം ഇനി ഉണ്ടാവില്ല. അവരിപ്പോഴും ന്യൂലി മാരിഡ് കപ്പിളാണ്. അവരുടെ മുറി എന്തിനാണ് അലങ്കരിക്കുന്നതെന്ന് അച്ഛനെ അറിയില്ല. ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ. ഇപ്പൊ മനസ്സിലായില്ലേ അച്ഛനെ? മനസ്സിലായി മോനെ. എന്തായാലും അവരെ ഒന്നിപ്പിച്ചതിന് നിങ്ങൾക്ക് എന്റെ വക ഒരു 1000 നന്ദി. ദേ അവിടെയും കൂടി കുറച്ചിടുന്നേ. രാജേശ്വരി, ഈ കുട്ടികളുടെ ഒരു കാര്യം, അവർ കല്യാണത്തിന്റെ സീതയുടെ മുറി ഒരുക്കുക. രാജേശ്വരി, നമ്മൾ കരുതുന്ന പോലെ അല്ല ഇന്നത്തെ തലമുറ. വളരെ ഫ്രീയാ. കണ്ടില്ലേ, അകന്നു നിൽക്കുന്നു തോന്നിയപ്പോ ഏട്ടനെയും ഏട്ടത്തിയെ ഒന്നിപ്പിച്ചു. ഇപ്പൊ ഇതാ മണിയറ ഒരുക്കുന്നു. ഓപ്പൺ മൈൻഡാ ഇവരുടെയൊക്കെ. സമ്മതിച്ചേ പറ്റൂ. ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് നാണം തോന്നും, അല്ലെ രാജശ്രീ? ഓ, മറന്നു. രാജേശ്വരിക്ക് നാണമല്ല, ഇപ്പോ ദേഷ്യമാണ് തോന്നുന്നത്, അല്ലെ? ഒക്കെ കൈവിട്ടു പോയി എന്റെ രാജേശ്വരി. രാജേശ്വരി തോറ്റുപോയതിന്റെ സന്തോഷമൊക്കെ ഉണ്ടല്ലേ? തോൽപ്പിച്ചത് നിങ്ങളാണല്ലോ, അതുകൊണ്ട് സന്തോഷം ഇരട്ടിയാവും. ശരിക്കും ഞാൻ എന്റെ രാജേശ്വരിയെ തോൽപ്പിക്കുകയല്ല ചെയ്തത്, രക്ഷിക്കുക ചെയ്തത്. ഒരു വലിയ പാപം ചെയ്യുന്നതിൽ നിന്ന്. സീതയുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ ജീവിത അവസാനം വരെ ആ പാപം ചുമക്കേണ്ടി വരില്ലായിരുന്നു രാജേശ്വരി. പാപം പോയ കല്യാണം സീതയല്ല ആ വരുന്നത്. നോക്ക്. ഔട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? എൻജോയ് ചെയ്തോ? പിന്നെ അത് സീതയുടെ മുഖം കണ്ടാൽ അറിയില്ല. അമ്മയ്ക്ക് എന്തോ ഒരു വിഷമം പോലെ. എന്ത് വിഷമം? ഒരു വിഷമവും ഇല്ല, അല്ലെ രാജശ്രീ? മക്കളെ ചെല്ല്. ഇന്ന് മുതൽ രണ്ട് മനസ്സുകൾ ഒന്നാകും, സ്നേഹത്തിന്റെ പൂക്കൾ വിരിയും. അവരുടെ ജീവിതത്തിൽ മുള്ളുകൾ പടർത്താനാണ് രാജേശ്വരി എന്നും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അത് വിജയിച്ചില്ല. അവരിലെ സന്തോഷവും സ്നേഹവും കണ്ടില്ലേ? അവർ തമ്മിൽ അടുത്തു, സ്നേഹത്തിന്റെ പൂക്കൾ വിരിയും. ഞാൻ സന്തോഷിക്കുന്ന, രാജേശ്വരി സങ്കടപ്പെടുന്ന ഒരു വാർത്ത ഉടനെ ഉണ്ടാകും. ഞാനും നീയും രണ്ടാമതൊരു കുഞ്ഞിന്റെയും കൂടി മുത്തശ്ശനും മുത്തശ്ശിയുമാകാൻ പോകുന്നുവെന്ന്. ഞാനും നീയും രണ്ടാമതൊരു കുഞ്ഞിന്റെയും കൂടി മുത്തശ്ശനും മുത്തശ്ശിയുമാകാൻ പോകുന്നുവെന്ന്. അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല. ഈ രാജേശ്വരി അത് തടയും.
അവരുടെ പണിയായിരിക്കും. സ്വാതി അജയ് നമ്മളെ നാണിപ്പിച്ച് കൊല്ലും. കല്യാണിന്റെ സോഫയിലുള്ള കിടപ്പ പിള്ളേരെ ഒക്കെ അറിയിച്ചത്. ഓഹോ, അതുകൊണ്ട് ഇങ്ങനൊരു ഗുണം ഉണ്ടായല്ലോ. പരസ്പരം മനസ്സിലാക്കി പ്രണയിച്ചവരാ നമ്മള്. എന്നിട്ടും അമ്മ നിനക്ക് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചപ്പോ ഞാനത് വിശ്വസിച്ചു. ഒരു നിമിഷം അമ്മയുടെ വാക്കുകളിൽ വീണുപോയി. ആദ്യ രാത്രി തന്നെ ഞാൻ ഇറങ്ങിപ്പോയി. കാണിച്ചത് തെറ്റായിപ്പോയെന്ന് മനസ്സിലാക്കി വീണ്ടും ഞാൻ നിന്നോട് അടുക്കാൻ വന്നപ്പോ നിസ്സാരമായ കാര്യത്തിൽ താനും അകന്നു. ഒടുക്കം അനിയനും അനിയത്തിയും വേണ്ടി വന്നു നമ്മളെ ഇണക്കാൻ. ശരിക്കും പറഞ്ഞ അവരുടെ മുന്നിൽ നമ്മൾ ചെറുതായി പോയല്ലേ സീതേ. പോയ കാലത്തെ മണ്ടത്തരങ്ങളെ കുറിച്ച് ഇനി ഓർക്കണ്ട. താങ്ക്സ് പറയാം എന്റെ അനിയനും അനിയത്തിക്കും അല്ലേ. ഇതുവരെയുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അവർ നന്നായി മനസ്സിലാക്കിയിരുന്നു. ആദ്യ രാത്രി എന്ന പോലെ ഈ പൂ വിതറി മണിയറ ഒരുക്കിയത് അതുകൊണ്ടാ. ഇനി നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ മാത്രമല്ല ഒരു കുഞ്ഞുകൂടി ഉണ്ടാവണം. സ്വപ്നത്തിൽ നമ്മൾ മാത്രമല്ല ഒരു കുഞ്ഞുകൂടി ഉണ്ടാവണം. എന്താ പെട്ടെന്ന് താൻ മൂഡൗട്ടായതുപോലെ? എന്ത് മൂഡൗട്ട്? സന്തോഷമുള്ള കാര്യമല്ലേ ഇത്. ഒരു കുഞ്ഞ് കല്യാണിനെ പോലെ എന്റെയും സ്വപ്നമാണ്. അമ്മ വിദേശത്താ ഉള്ളെന്ന് പറഞ്ഞു. എന്നെ വിളിക്കാതിരിക്കുന്ന ചിലപ്പം ഭയം കൊണ്ടായിരിക്കും. സമൂഹത്തിൽ അവർ ഇതുവരെ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിന് ഞാനൊരു തടസ്സമാകരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒളിച്ചോട്ടം. എങ്കിലും ഞാൻ അമ്മയെ കാണാൻ ശ്രമിക്കും. എനിക്ക് കാണണം ഈ വീട്ടിലേക്ക് ഇനി അമ്മ വരിക. നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണായിരിക്കും. സീത കണ്ടോ, അന്ന് എന്റെ അമ്മ വീണ്ടും വരും. ഞാൻ കൊണ്ടുവരും. എങ്ങനെയുണ്ടെന്നെ സ്വപ്നം? കള്ളം. വാ, ഇങ്ങോട്ട് വരാൻ. രാത്രിയിലേക്കുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടേ? അയ്യോ, ഞാനത് മറന്നു. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ശാന്തിച്ചില്ല ഇവിടെ? ഇല്ലെന്നാ തോന്നുന്നത്. പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് വരാമേ. ഏട്ടന്റെയും മേട്ടത്തിയുടെയും പിണക്കം മാറ്റിയെടുക്കാൻ അനുജനും ഭാര്യയും എല്ലാവരെയും കൂട്ടി ഒരൗട്ടിങ്ങിന് പോയി. നിങ്ങളുടെ പിണക്കമൊക്കെ മാറ്റിയെടുത്തു എന്നാണ് അവർ പറഞ്ഞത്. പിണക്കം എന്തിനായിരുന്നു എന്ന്
ഇവിടുന്ന് ഇറങ്ങുന്നത് വരെ അവർക്ക് അറിയില്ലായിരുന്നു. അവർ കാരണം ചോദിച്ചില്ലേ? എന്താ പറഞ്ഞ? യഥാർത്ഥ കാരണം എന്റെ ഈ മരുമകൾക്ക് പറയാൻ കഴിയില്ലല്ലോ. അതിന് ഞാനും കല്യാണം തമ്മിൽ എപ്പോഴാ പിണങ്ങിയിട്ടുള്ളത്? ഞങ്ങൾ എപ്പോഴും സ്നേഹത്തിലായിരുന്നല്ലോ. വീണത് കാൽ തളർന്നിട്ട. മാഡത്തിന്റെ ഒരു കാല് പാർഷ്യലി പാരലൈസ്ഡ് ആണ്, തളർന്നു പോയിരിക്കുകയാണ്.